सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखभाग् भवेत्। ॐ शान्ति शान्ति शान्ति। सर्वेभ्यो नमः। संस्कृतकक्षां प्रति स्वागतम्। എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ദേ കേരള ജനനീം എന്ന കവിത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു, പഠിച്ചു. കവിതയുടെ ഓരോ പദത്തിൻ്റെയും അർത്ഥവും ആ കവിതയുടെ ആശയവും നമ്മൾ പരിചയപ്പെട്ടു. കവിത വ്യത്യസ്തമായ ഈണങ്ങളിൽ ചൊല്ലിപ്പരിശീലിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഥമം പഠന പ്രവർത്തനം പശ്യന്തു. രിക്തം കവിതാഭാഗം പാഠഭാഗാത് ചിത്വ ആലപതു. രിക്തം വിട്ടുപോയ കവിതാഭാഗം കവിതയിലെ അംശത്തെ പാഠഭാഗാത് ചിത്വ പാഠഭാഗത്തു നിന്ന് കവിതയിൽ നിന്ന് ചിത്വ എടുത്തിട്ട് ആലപതു അത് കണ്ടെത്തി ആലപിക്കണം ചൊല്ലണം. കവിത കവിതയുടെ ആ വരികൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചുകൊണ്ട് വരികൾ ചൊല്ലണം. വ്യത്യസ്തങ്ങളായ ചില വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചുകൊണ്ട് ആ വരി നിങ്ങൾ ചൊല്ലണം. ആ വരികൾ ചൊല്ലുകയും എഴുതുകയും വേണം. എഴുതാനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പെൻസിൽ ഉപയോഗിച്ച് ആ വരി പൂർത്തിയാക്കണം. ആദ്യത്തെ വരി ശ്രദ്ധിക്കൂ. ഡാഷ് ചരണാം, ഡാഷ് ചരണാം. ചരണാം എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത്. ചരണാം എന്ന പദം കവിതയിൽ ഏത് ഭാഗത്താണ്, ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിക്കണം. ചരണാമെന്ന പദത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാൽപാദത്തോട് കൂടിയവളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി ആ വരി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ആ വരി ഓർത്തെടുത്ത് അവിടെ എഴുതി വയ്ക്കുകയും ചൊല്ലി നോക്കുകയും വേണം. രണ്ടാമത്തെ വരി നളിനീം എന്ന പദം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നളിനീം എന്ന് പറഞ്ഞാൽ, നളിനീ എന്ന് പറഞ്ഞാൽ എന്താണ്, കമലം, താമര എന്നർത്ഥം. നളിനീം എന്ന് പറഞ്ഞാൽ അങ്ങനെ താമരയോട് കൂടിയവളെ എന്നാണ് കവി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള താമരയാണ് എന്നതെല്ലാം ആ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തെടുത്ത് പൂരിപ്പിക്കണം. ഡാഷ് കേരള ജനനീം, കേരളത്തെ മാതാവായി കണ്ടുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കവിതയിലെ വർണ്ണന എന്നത് കേരളത്തെ, കേരള പ്രദേശത്തെ മാതാവായി കണ്ടുകൊണ്ടാണ്. അത്തരത്തിൽ കേരള ജനനീം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ഒരു വരിയുണ്ട്. അപ്പോൾ ആ വരി ഓർത്തെടുത്ത് പൂരിപ്പിക്കുക. ഡാഷ് പവനാം, പവനഹ എന്ന് പറഞ്ഞാൽ കാറ്റ്, വായുഹു. പവനാം എന്ന് പറഞ്ഞാൽ ആ കാറ്റിനോട് കൂടിയവളെ. അപ്പോൾ ആ കാറ്റിന്, കേരളദേശത്തെ ആ കാറ്റിന് ചില വിശേഷണങ്ങൾ നൽകി അത് കേരള മാതാവിലേക്ക് കൂടി ചേർത്തുകൊണ്ട് ഒരു വരിയുണ്ട്. ആ വരി ഓർത്തെടുത്ത് പൂരിപ്പിക്കുക. അപ്പോൾ ഈ നാല് പാദങ്ങൾ, ഈ നാല് വരികൾ നിങ്ങൾ ശരിയായ പദം കണ്ടെത്തി, കവിതയിൽ നിന്ന് കണ്ടെത്തി അത് പൂരിപ്പിച്ച് ചൊല്ലുകയും എഴുതി വയ്ക്കുകയും ചെയ്യണം. ഈ കവിതാപൂരണ പ്രവർത്തനത്തിലേക്ക് മൂന്ന് വരികൾ കൂടി നൽകുകയാണ്. അതുകൂടി നിങ്ങൾ പൂരിപ്പിച്ച് എഴുതി വയ്ക്കാനും ചൊല്ലുവാനും ശ്രദ്ധിക്കണം. ഇതുവരെ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായി പാഠഭാഗത്ത് നൽകിയത് ഒരു വരിയിലെ അവസാനത്തെ പദം തന്നുകൊണ്ടാണ്. ഞാൻ തരുന്നത് ആദ്യത്തെ പദമാണ്. ബാക്കിയുള്ള പദം നിങ്ങൾ കണ്ടെത്തി ആ വരി പൂർണ്ണമാക്കണം. ആദ്യത്തെ വരി പൂരിപ്പിക്കാനുള്ള ആദ്യത്തെ വരി പാവന എന്ന് തുടങ്ങുന്ന വരിയാണ്. പ
പാവന ബാക്കിയുള്ള ആ വിശേഷണങ്ങൾ നിങ്ങൾ ചേർക്കണം. അടുത്തത് സസ്യ എന്ന് തുടങ്ങുന്ന വരിയാണ്. സസ്യ എന്ന് തുടങ്ങുന്ന വരി നിങ്ങൾ പൂർത്തിയാക്കണം. ബുധജന, ബുധജന എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. ആ വരിയും നിങ്ങൾ ഓർത്തെടുത്ത് പൂർത്തിയാക്കി ചൊല്ലണം. അടുത്ത പ്രവർത്തനം ഗീതാലപനമാണ്. ഗീതമിതം ഉച്ചൈഹി ഗായത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാട്ട്, ഈ കവിത ഉറക്കെ ചൊല്ലണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും നല്ല ഈണമൊക്കെ നൽകി ഈ കവിത ഒന്ന് രണ്ടാവർത്തി ചൊല്ലി പരിശീലിക്കണം. അടുത്ത പ്രവർത്തനം സമാനാശയയുക്താനി ഗീതാനി പ്രാദേശിക ഭാഷാത സമാഹൃത്യ അവതാരയത്തു എന്നാണ്. സമാനാശയയുക്താനി, ഇതേ ആശയം ഉള്ള, അതായത് ദേശഭക്തി തുളുമ്പുന്ന ഗീതാനി, ഗീതങ്ങൾ, പാട്ടുകൾ, കവിതകൾ പ്രാദേശിക ഭാഷാത നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നിന്ന്. നമ്മുടെ പ്രാദേശിക ഭാഷ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ പ്രാദേശിക ഭാഷയിൽ നിന്ന് സമാഹൃത്യ, സമാഹരിച്ചിട്ട് അവതാരയതു, അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രാദേശിക ഭാഷയിൽ നിന്ന്, നമ്മുടെ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ദേശഭക്തി തുളുമ്പുന്ന കവിതകൾ, പാട്ടുകൾ കണ്ടെത്തി അവ സമാഹരിച്ച് എഴുതി വയ്ക്കുക. അടുത്ത പ്രവർത്തനം പ്രശ്നാനാം ഉത്തരാണി വദതു ലിഖതു. പ്രശ്നാനാം ഉത്തരാണി, പ്രശ്നാനാം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരാണി, ഉത്തരങ്ങൾ. വദതു ലിഖതു, പറയൂ എഴുതു, പറയുകയും എഴുതുകയും ചെയ്യണം. ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം തവ നാമ കിം, തവ നാമ കിം. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യാവലിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചിതങ്ങളാകാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അത് പരിചയപ്പെട്ടു വന്നിട്ടുണ്ടാകാം. എങ്കിലും ഒന്നുകൂടി പറയുകയാണ്, തവ നാമ കിം. തവ എന്ന് പറഞ്ഞാൽ നിന്റെ, നാമ പേര്, കിം എന്ത് അഥവാ എന്താണ്, നിന്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും, എങ്ങനെ ഉത്തരം എഴുതും. മലയാളത്തിലാണെങ്കിൽ എൻ്റെ പേര് എന്ന് പറഞ്ഞ് നമ്മുടെ പേര് നമ്മൾ പറയും, അല്ലേ? അങ്ങനെയാകുമ്പോൾ അത് സംസ്കൃതത്തിൽ പറയുമ്പോൾ എങ്ങനെയാകും? എൻ്റെ എന്നതിന് മമ, പേര് എന്നതിന് നാമ. അപ്പോൾ മമ, നാമ, പിന്നെ നിങ്ങളുടെ പേര് ചേർക്കുക, ഇതാണ് അതിൻ്റെ ഉത്തരം വരിക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും അവരവരുടെ പേര് ചേർത്ത് അതിന് ഉത്തരം, ആ ചോദ്യത്തിന് ഉത്തരം എഴുതണം. രണ്ടാമത്തെ ചോദ്യം ത്വം കുത്ര വസസി, ത്വം കുത്ര വസസി. ത്വം എന്ന് പറഞ്ഞാൽ നീ, കുത്ര എവിടെ, വസസി എന്ന് പറഞ്ഞാൽ വസിക്കുന്നു, ജീവിക്കുന്നു. നീ എവിടെയാണ് വസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോൾ ഉത്തരം ഏത് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം? ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്നു, ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു എന്ന് പറയണം. ഞാൻ എന്നതിനെന്താണ് സംസ്കൃതം? അഹം. പിന്നീട് ആ സ്ഥലത്തിൻ്റെ പേര്, നിങ്ങൾ നിങ്ങളുടെ സ്വദേശത്തിൻ്റെ പേര് ചേർത്ത് ക്രിയാപദം, വസസി എന്നാണ് ചോദ്യത്തിലെ ക്രിയാപദം. അപ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ വസാമി എന്ന് വേണം പറയാൻ. അഹം വസാമി, ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ അവിടെ ചേർക്കണം. അഹം എന്നതിന് ശേഷം സ്ഥലത്തിൻ്റെ പേര് ചേർത്ത് വസാമി എന്ന ക്രിയാപദം ചേർക്കുക. മൂന്നാമത്തെ ചോദ്യം തവ മാതുഹു നാമ കിം, തവ മാതുഹു നാമ കിം. തവ എന്നതിൻ്റെ അർത്ഥം ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്.
മാതുഹു എന്നത് മാതൃശബ്ദത്തിൻ്റെ മാതാവ് എന്ന അർത്ഥം വരുന്ന ആ വാക്കിൻ്റെ ഷഷ്ഠീ വിഭക്തിയിൽ വരുന്ന പദമാണ്. മാതുഹു എന്ന് പറഞ്ഞാൽ അമ്മയുടെ, മാതാവിൻ്റെ, നാമക്കിം നിൻ്റെ അമ്മയുടെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ തവ നാമക്കിം എന്ന ചോദ്യത്തിന് എപ്രകാരമാണോ ഉത്തരം എഴുതിയത് ആ ശൈലി തന്നെ ഇവിടെയും പ്രയോഗിക്കാം. എങ്ങനെ? എൻ്റെ അമ്മയുടെ പേര് എന്ന് പറഞ്ഞാണ് നമ്മൾ പേര് പറയുമ്പോൾ തുടങ്ങുന്നത്. എൻ്റെ എന്നുള്ളതിന് മമ എന്നതാണ് സംസ്കൃത പദം, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത്, അമ്മയുടെ പേര് ചേർത്ത് അതിന് ഉത്തരം പൂർത്തിയാക്കണം. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, തവ പിതുഹു നാമക്കിം. തവ നിൻ്റെ, പിതുഹു നാമ അച്ഛൻ്റെ പേര് എന്താണ്? അപ്പോൾ അച്ഛൻ്റെ പേര് ചേർത്ത് ആ വരി, ആ ഉത്തരം പൂർത്തിയാക്കുക. തവ രാജ്യസ്യ നാമക്കിം. പഞ്ചമഹപ്രശ്ന അഞ്ചാമത്തെ ചോദ്യം, തവ രാജ്യസ്യ നാമക്കിം. നിൻ്റെ സംസ്ഥാനത്തിൻ്റെ, രാജ്യം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ സംസ്ഥാനം എന്നാണ് അർത്ഥം. തവ രാജ്യസ്യ നാമ കിം, നിൻ്റെ രാജ്യത്തിൻ്റെ അതായത് സംസ്ഥാനത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ചില പദങ്ങളെടുത്ത് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. തവ എന്നതിൻ്റെ അർത്ഥമറിയാം, പിന്നെ രാജ്യസ്യ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ് നമ്മുടെ സംസ്ഥാനം എന്ന് വെച്ചാൽ ആ പേരവിടെ എഴുതുക. ഇത്രയുമാണ് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എല്ലാവരും എഴുതുകയും പറഞ്ഞ് പരിശീലിക്കുകയും ചെയ്യണം. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന വാചകങ്ങളാണ് ഉത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാവരും നല്ല പോലെ പരിശീലിക്കുക. അടുത്ത പ്രവർത്തനം, ചിത്രാണി നിരീക്ഷ്യ വാക്യാനി പൂരയതു. ചിത്രാണി നിരീക്ഷ്യ, ചിത്രാണി ചിത്രങ്ങൾ, നിരീക്ഷ്യ നിരീക്ഷിച്ചിട്ട്, ശ്രദ്ധയോടെ നോക്കിയിട്ട്. വാക്യാനി പൂരയതു, വാക്യാനി വാക്യങ്ങൾ, വാചകങ്ങൾ, പൂരയതു പൂരിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാല് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ്. കടുവയുടെ ചിത്രമുണ്ട്, മാങ്ങയുടെ ചിത്രമുണ്ട്, താമരപ്പൂവിൻ്റെ ചിത്രമുണ്ട്, ഒരു മയിലിൻ്റെ ചിത്രവുമുണ്ട്. ഈ നാല് ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഇവയ്ക്ക് ചോദ്യവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ആ ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരമെഴുതണം. നാല് ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളായിട്ടല്ല, നാല് വാചകങ്ങളാണ്. ആ വാചകങ്ങളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കണം. ഈ ചിത്രങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ ഒന്ന് വായിക്കാം. കമലം, കമലം. അടുത്ത പദം വ്യാഘ്രഹ, വ്യാഘ്രഹ. മയൂരഹ, മയൂരഹ. ആമ്രം, ആമ്രം. അപ്പോൾ ഇതാണ് നാല് പദങ്ങൾ, നാല് ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പദങ്ങളാണ്. അപ്പോൾ ഇനി ചോദ്യങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ ആ വാചകങ്ങൾ വായിക്കാം. ഒന്നാമത്തെ വാചകം, ഭാരതസ്യ ദേശീയ ഫലം. ഭാരതസ്യ ദേശീയ ഫലം. ഭാരതസ്യ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ. ദേശീയ ഫലം, ദേശീയ പഴം ഏതാണ് എന്ന് വെച്ചാൽ ആ എഴുതാനുള്ള സ്ഥലത്ത് ആ ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കി അതിനനുയോജ്യമായ പദം ബോക്സിൽ നിന്ന് എടുത്ത് എഴുതണം. രണ്ടാമത്തെ ചോദ്യം, ഭാരതസ്യ ദേശീയ പക്ഷി. ഭാരതസ്യ എന്നതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, മുൻ ചോദ്യത്തിലുണ്ട്. അതുപോലെ ദേശീയ പക്ഷി, ദേശീയ പക്ഷി ഏതാണ് എന്ന് വെച്ചാൽ അവിടെ എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ഭാരതസ്യ ദേശീയ പശുഹു. ഭാരതസ്യ, ഭാരതത്തിൻ്റെ ദേശീയ പശുഹു. സംസ്കൃതത്തിൽ പശുഹു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം, അനിമൽ എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ
ദേശീയ പശു ദേശീയ മൃഗം ആ മൃഗത്തിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തെ വാചകം ഭാരതസ്യ ദേശീയ പുഷ്പം. ഭാരതസ്യ ദേശീയ പുഷ്പം ആ വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുത്തരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതുക, ഇത് വളരെ ലളിതമായൊരു പ്രവർത്തനമാണ്, ഇത് ഭാരതവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം. നമുക്കിതിനെ കേരളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുകൂടി എഴുതാൻ ശ്രമിക്കാം. കേരളവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കുറച്ച് വാചകങ്ങൾ പൂരിപ്പിക്കാൻ ഞാൻ നൽകുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കൂ. കേരളസ്യ ദേശീയ ഫലം. കേരളസ്യ ദേശീയ ഫലം. ഉത്തരം പൂരിപ്പിക്കുക. കേരളസ്യ ദേശീയ പക്ഷി. കേരളസ്യ ദേശീയ പക്ഷി. ഉത്തരം പൂരിപ്പിക്കുക. കേരളസ്യ ദേശീയ പശു. കേരളസ്യ ദേശീയ പശു. കേരളസ്യ ദേശീയ പുഷ്പം. കേരളസ്യ ദേശീയ പുഷ്പം. അപ്പോൾ ഈ നാല് ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ ഉത്തരമെഴുതുക, അല്ലെങ്കിൽ ഈ നാല് വാചകങ്ങൾ കൂടി നിങ്ങൾ ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് പൂരിപ്പിക്കുക. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ. ഇനി ഈ പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു വാചകം താഴെ കൊടുത്തിട്ടുണ്ട്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. എന്താണ് വാചകം? ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. എന്താണ് ഈ വാചകത്തിൻ്റെ അർത്ഥം? ജനനീ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാ വാക്ക്, മാതാ അമ്മ എന്നർത്ഥം. ജന്മഭൂമിഹി മാതൃഭൂമിഹി ജനിച്ച നാട്. ജനനീ ജന്മഭൂമിഹി ച മാതാവും മാതൃഭൂമിയും ജനിച്ച നാടും. സ്വർഗാത് അപി സ്വർഗാദപി സ്വർഗത്തേക്കാൾ എന്നർത്ഥം. ഗരീയസി ശ്രേഷ്ഠതരമാണ്, അതായത് നമ്മുടെ അമ്മയും നമ്മൾ പിറന്ന നാടും നമ്മുടെ മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു, മികച്ചതാകുന്നു. സ്വർഗമാണ് ഏറ്റവും മികച്ച ലോകം, സ്വർഗലോകമാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്നാൽ സ്വർഗം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതറിയില്ല അല്ലേ? അപ്പോൾ ആ സ്വർഗത്തേക്കാൾ നാം കാണാത്ത, കേട്ടുകേൾവി മാത്രമുള്ള ആ സ്വർഗത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതരമാണ്, ഏറ്റവും മികച്ചതാണ് നമ്മുടെ ജന്മഭൂമി, നമ്മുടെ മാതാവും നമ്മുടെ മാതൃഭൂമിയും എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും ഈ പഠന പ്രവർത്തനങ്ങളെല്ലാം നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് പൂർത്തിയാക്കുക. ദേശഭക്തി തുളുമ്പുന്ന കവിതകൾ പാട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. പുനർമിലാമഹ. ധന്യവാദഹ ച.